ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ടു ഗെയിമേഴ്സ് ഗാലക്സി. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു കുഞ്ഞു ഗെയിമാണ്, സ്ട്രേ എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗെയിം. സ്ട്രേ എന്ന് പറഞ്ഞാൽ കൂട്ടം തെറ്റിപ്പോയ, വഴി തെറ്റിപ്പോയ എന്നൊക്കെ അർത്ഥമുള്ള ഒരു കുഞ്ഞു ഗെയിം. ഒരു പൂച്ചയെ കൺട്രോൾ ചെയ്ത് നമ്മൾ കളിക്കുന്ന ചെറിയ പസിൽസ് ഒക്കെ ഉള്ള PSI വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഗെയിമാണ്. സോ Blue 12 സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോ ഡെവലപ്പ് ചെയ്ത് അന്നപൂർണ ഇന്ററാക്റ്റീവ് പബ്ലിഷ് ചെയ്ത സ്ട്രേ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നല്ല മഴയുള്ള ഒരു ദിവസം. സോ ഈ പൂച്ചക്കുട്ടിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ഈ ഗെയിമിൽ. ഒന്ന്, രണ്ട്, മൂന്ന്, മൊത്തം നാല്. അപ്പോൾ ഇതിലെ ഡയലോഗും കാര്യങ്ങളും ഒന്നും അധികം ഉണ്ടാവാനുള്ള സാധ്യതയില്ല, കാരണം ഒരു പൂച്ചയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കേ, ഹെവി മഴ. നിങ്ങൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കാണുക. ഇപ്പം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സ്പ്രേ. സോ നല്ല സൗണ്ട് എഫക്റ്റ് ഒക്കെയാണ്. ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് നിങ്ങൾ കാണുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, സോ മഴ സമയത്ത് നാല് പൂച്ചക്കുട്ടികളൂടെ കിടന്ന് ഉറങ്ങി. ഓക്കെ, അപ്പം മഴയൊക്കെ മാറി, നല്ല ക്ലിയർ വെതർ ആയിട്ടുണ്ട്. മൂന്ന് പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു, ഇപ്പം രണ്ടെണ്ണേ ഉള്ളൂ, അല്ല നാലെണ്ണം ഉണ്ടായിരുന്നു, മൂന്നെണ്ണം. ഇൻസൈഡ് ദ വാൾ. നല്ലതായിട്ടൊരു ഒരു നല്ല വിഷ്വൽ ഒരു എന്താണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല മ്യൂസിക്, ഓഡിയോ ക്ലാരിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ്. മറ്റൊരു ആക്ഷൻ ടൈപ്പ് ഗെയിമൊന്നും അല്ല, ഒരു പസിൽ ബേസ്ഡ് ആയിട്ടുള്ള വളരെ ചെറിയ ഗെയിം പ്ലേ ഉള്ള ഒരു ചെറിയ ഗെയിം. ഓക്കെ, സോ ഓ നമുക്ക് അലക്കാം. ഓൾറൈറ്റ്, അവിടെ എന്തോ കാണിക്കുന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെ മാന്താം വെറുതെ. ഓക്കെ, പൂച്ചയുടെ ആക്ഷൻ. മരത്തിൽ കയറാൻ പറ്റത്തില്ല. ഓക്കെ, ഹ്മ്.
നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ചുമ്മാ മൂവ് ചെയ്ത് പോവാന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊരു ഒരെന്തെങ്കിലും എടുക്കാനോ കളക്ടബിൾസ് അങ്ങനെ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഗെയിമാണ് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ഗെയിമിലൊക്കെ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ പസിൽസ് ആണ്. നല്ല രസകരമായിട്ടുള്ള പസിൽസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആക്ച്വലി അതിൻ്റെ ട്രെയിലർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മളങ്ങനെ കാടും ഇതിലോട്ടൊന്നും കയറി പോകണ്ടാന്ന് തോന്നുന്നു. ഓ നൈസ് നൈസ്. ഓക്കെ പേടിച്ചു നിൽക്കാണ് കേട്ടോ. ഓ നോ 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 നോ. ഓ താഴെ വീണു പോയി, കൂട്ടം തെറ്റി. അതാണ് നമുക്ക് ഈ പൂച്ചയ്ക്ക് വേണേ ഒരു പേരിടാം. ചിക്കു എന്ന് വേണേ പേരിടാം. ഓക്കെ. ഓ കാല് വയ്യാതായി, കഷ്ടം. മുകളിൽ നിന്ന് അവരലക്കുന്ന നമുക്ക് കേൾക്കാം. നമുക്ക് ഇങ്ങനെ വയ്യ വയ്യ. ആ വെള്ളത്തിനകത്ത് തന്നെ വീട്. ആ എന്താ ജീവികൾ അങ്ങോട്ട് കയറിപ്പോയല്ല അതിനകത്തുനിന്ന്. മുള്ളമ്പന്നി പോലത്തെ എന്തോ സാധനങ്ങൾ. ഓക്കെ. അപ്പൊ ചിക്കു ബോധം കെട്ട് കിടക്കുകയാണ്. ഓക്കെ ഓക്കെ. കാല് വയ്യ, കാലൊക്കെ തൂക്കുന്നുണ്ട്. പാവം. ആ ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ. അവിടെ എന്തോ ഒരു സംഭവം നമ്മൾ കണ്ടു. നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇതിനകത്ത് വേറൊരു സ്ഥലം, ഡെഡ് സിറ്റി. ഓക്കെ. ഇതൊരു സിറ്റി, അകത്ത് ടണലിന്റെ ഒക്കെ അടിയിൽ വേറൊരു സിറ്റി. ഓക്കെ. ഒരു ഫിക്ഷണൽ ഒരു സംഭവം. ഓക്കെ. സിസിടിവി ക്യാമറയൊക്കെ. ആരൊക്കെയാണ്? സോ നമുക്കിങ്ങനെ എന്താ ആരും ഇട്ട്, ഇതൊരു കടയുടെ ആരും വേണോ നമുക്ക് അങ്ങോട്ട് പോകാനുള്ളതാണ്. ഹെൽപ്പ് ചാപ്ലൂം. ഓക്കെ. ആ ആരും ഇട്ടേക്കുന്ന അങ്ങനെ പോവാനായിരിക്കും. ശരിയാണ്. ഓക്കെ. അങ്ങോട്ട് ആരോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ എന്തോ ഒരു സംഭവം.
അത് കയറി കഴിഞ്ഞാൽ നമ്മള് ജാമായിപ്പോ വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. പിന്നെ മേളോട്ട് വഴിയൊന്നുമില്ല. ചുമ്മാ ആ അതാ എന്തോ ഒരു സാധനം ഉണ്ട്. ഓക്കെ ബക്കറ്റാണ്. ഇനി ബക്കറ്റ് വെള്ളം എടുത്തിട്ട് എങ്ങോട്ടേലും ഒഴിക്കണം. ഇലക്ട്രിക് സാധനങ്ങളെ കാത്തോട്ട്. ഓക്കെ നമുക്ക് എന്തായാലും ബക്കറ്റ് കൊണ്ട് ചാടാൻ പറ്റുമോ നോക്കാം. ആ പറ്റും. ഓക്കെ ആ നൈസ്. അപ്പൊ അതായിരുന്നു. ഇതിങ്ങനെ തള്ളി നമുക്ക് ഇടാം. പെയിന്റ് പാട്ട. എങ്ങോട്ടാ പോണ്ടേ? ായിട്ട് നോക്കാം. ആ തന്നെ താഴെ നന്നാലെ പോകാൻ പറ്റും. എന്താണ് ഇവിടെ ഒരു ആക്ഷൻ ബട്ടൺ? ഓ പൂച്ചയുടെ തനി സ്വഭാവം. കാർപ്പറ്റൊക്കെ പൊളിച്ച്. ഓക്കെ വേണ്ട, വൃത്തിയടാക്കണ്ട അധികം. ഇവിടെ എനിക്ക് ഒന്ന് അങ്ങനെ ചെയ്യാവുന്ന. ഓക്കെ 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 റൈറ്റ്. പ്രത്യേകിച്ചൊന്നും ഇല്ല. വെള്ളം കുടിക്കാം. വെള്ളം ഹെൽത്ത് ബാറോ അല്ലെങ്കിൽ കളക്റ്റബിൾസോ അങ്ങനൊന്നും കാണുന്നില്ല. നോക്കാം. ആ അതാ ലെഫ്റ്റിലോട്ട് പോകണം. ഓക്കെ നമ്മളെ ബക്കറ്റ് ഇടുന്ന നല്ല വലിയ ഫസിലൊക്കെയും വരുമായിരിക്കും. എന്തോ ഓ പേടിച്ചു. ഒരു ഫിക്ഷണൽ ഒരു സിറ്റി പോലത്തെ എന്തോ സംഭവമാണ്. ലോസ്റ്റ് സിറ്റി. ഓക്കെ നമ്മുടെ ചിക്കുവിന് ഇവിടുന്ന് പുറത്ത് കിടക്കണം. ഓക്കെ ചിക്കു കട്ടീനാണിത് കേട്ടോ. ഇതാ നമ്മള് കണ്ട മുള്ളംപന്നി പോലത്തെ സാധനം. ഇതെല്ലാം കൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുവാണോ? നോ നോ ഓഷി. ഓക്കെ ഓക്കെ നമ്മൾ ആക്രമിക്കുന്നു. നൈസ്, മ്യൂസിക് കൊള്ളാം. ഓ നോ ha 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 ha
ചിക്കു തൽക്കാലത്തേന് രക്ഷപ്പെട്ടു കേട്ടോ. ഓക്കെ, ഫോളോ മീ. നമ്മള് മ്യാവ് അലക്കുമ്പോഴാണ് ഇതിൽ സ്ക്രീനിൽ ഇത് തെളിഞ്ഞു കാണുന്നത് കേട്ടോ. അങ്ങോട്ട് പോകണം. ഓക്കെ, ചിക്കു ഉച്ചക്കുട്ടി ഓ താഴോട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇടക്കിടക്ക് നമുക്കിനി ആരോ കാണിച്ചു തരുന്നതുകൊണ്ട് നമുക്ക് നല്ല അല്ലേ. ലോസ്റ്റ് സിറ്റിയിൽ അകപ്പെട്ട ചിക്കുവിന്റെ കൂടെ നമ്മൾ യാത്രയാണ്. അപ്പൊ ചെറിയ ചെറിയ പസിൽസ് ഒക്കെ ആയിട്ട് ഓ അപ്പൊ ഓക്കെ, നമ്മൾ മ്യാവ് ചെയ്യുമ്പോഴാണ് പാത്ത് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് കയറണം. ഓക്കെ, അവിടെ അതിന്റെ മുകളിൽ കയറണം. നമുക്ക് ഇത് ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലെ. പറ്റും പറ്റും. ചിക്കു വീണു. എങ്ങോട്ടാ പോണ്ടേ? താഴ്ത്ത് പോണം. ഓക്കെ, നമുക്ക് അതിനിത് നമ്മൾ തള്ളി താഴണം. ആ തള്ളി താഴണ നമ്മൾ മുകളിൽ കയറണം. മുകളിൽ കയറണമെങ്കിൽ നമുക്ക് ഇതിൽ കയറി. ഓക്കെ, ഓൾ റൈറ്റ്. സോ സ്ട്രേ എന്ന് പറഞ്ഞാല് കൂട്ടം തെറ്റിപ്പോയ എന്നൊക്കെയാണ് അർത്ഥം. ഒറ്റപ്പെട്ട് പോയ നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും വന്നു. ഓക്കെ, നമുക്ക് അങ്ങനെ പോണം. ഓൾ റൈറ്റ്. വൗ,
വഴിയൊക്കെ അറിയാതെ ചിലപ്പോ നമ്മൾ കുടുങ്ങിയൊക്കെ നിൽക്കും കേട്ടോ, പറയാൻ പറ്റത്തില്ല. എന്താ സംഭവിച്ചേ അറിയില്ല, നോക്കാം. ഓക്കെ, അതിൻ്റെ ഉള്ളിലൂടെ കയറാം. ഇനി എങ്ങോട്ടാ? അങ്ങോട്ട്. ഓക്കെ, ചിക്കുവിൻ്റെ യാത്ര തുടരുന്നു. പസിൽ 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 പസിൽ. ഓ, അത് ഊരിയപ്പം അത് ഓഫായി. ഓക്കെ, ദ ഫ്ലാറ്റ്. ഓക്കെ, വീണ്ടും ചിക്കു ഇച്ചിരി കുസൃതിയാണ് കേട്ടോ, ഞാൻ വൃത്തിയേടാക്കും. ബുക്കുണ്ട്, ചിലപ്പോ ഇത് ചാടി കയറുമ്പോ താഴെ വീഴില്ല. താഴെ വീണില്ല. ഓക്കെ, വീണോ? ഓ ഓ ഓ ഓ ആ വീണു. ഓക്കെ, ഇവിടെ നമുക്ക് അലച്ചോക്കാം. ഇവിടെ നമ്മൾ കുടുങ്ങിയിരിക്കുകയാണ്, നമുക്ക് മുന്നോട്ട് പോകണം. ഓക്കെ, നമ്മളിങ്ങനെ കീബോർഡിൽ ടൈപ്പ് ചെയ്യണം തോന്നാ. എന്റർ ദലോ. നൈസ്. അടയുന്നതിന് മുന്നേ നമുക്ക് ഓടി കേറാം. ഇതെന്താ? എന്തോ സാധനം. ഒരു മിനിറ്റ്, പ്ലഗ് പോലത്തെ എന്തോ സാധനം ഇവിടെ പ്ലഗിൻ്റെ ഇതുണ്ട്. ഓ, എനിക്ക് തോന്നുന്നു ഈ സാധനം നമ്മൾ തപ്പി കണ്ടുപിടിച്ച് ഇതിലിട്ടാലേ നമുക്ക്. ഓക്കെ ഓക്കെ, ഇനി എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അവിടുത്തെ ഓൾറെഡി നമ്മൾ എടുത്തു. ഇനി ആ പ്ലഗ് പോലത്തെ സാധനം. അതിന്റെ പ്ലഗ് നമുക്ക് ഒരു ഇവിടെ കുത്താം. രണ്ടെണ്ണം കൂടെ വേണം. ഓ, അങ്ങനെ. അത്ര ബുദ്ധിയുള്ള ചിക്കു പൂച്ച അല്ലേ. ഒരെണ്ണം കൂടെ വേണം നമുക്ക്. അതിന് എവിടെ നിന്ന് ഒപ്പിക്കും? ഇതിന്റെ വല്ലതും ഉണ്ടോ? ഇതിങ്ങനെ തള്ളിയിടാൻ പറ്റുമോ? ഇല്ല. ആ,
അതാ അവിടെ മുകളിൽ വന്നു. ഓക്കെ 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 അങ്ങോട്ട് കൊണ്ട് വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ഓക്കേ ചിക്കു യു ഡിഡ് ഇറ്റ്. ഓക്കെ അപ്പൊ ചെറിയ രണ്ട് ഒന്ന് രണ്ട് പസിൽസ് കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ ഇവിടെ എന്തോ ഒരു സംഭവം. ഓക്കെ സാധനം മനസ്സിലാവും, അതിൽ എന്തോ ഒരു കാർഡ് പോലത്തെ സാധനമാണ്. ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് നോക്കാം പതിയെ. എന്തോ ഒരു സാധനമാണ്, ഇത് എവിടെയെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യണം. റൈറ്റ്, കണ്ണാണ് എനിക്ക് തോന്നുന്നു. ഇവിടെ തലയിടൂടെ ഈ സൈഡ് ഒന്നും കേറാനൊന്നും കാണിക്കുന്നില്ലല്ലേ. റോബോട്ടിന്റെ എനിക്ക് റോബോട്ടിന് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും. ഇവിടെ സൈഡ് വല്ലതും ഉണ്ടോ? അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കി, ഇനി അപ്പുറത്ത് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാനാണെങ്കിലോ. ആ അങ്ങനെ പറ, അവിടെ വെക്കാനുള്ളതാ. ഓക്കെ ലോഡിംഗ്. B12 ചിക്കു എന്താ പറയുന്നുണ്ട്? Cat in the dead city. Oh, dead city cat. Number is corrupted. B12 എന്ന് വിളിക്കാം. ഓക്കെ B12 റോബോട്ട് ആണ് കേട്ടോ. Let's get out of here. Follow me. ഓക്കെ നമുക്ക് എങ്ങനെ ഇതുവരെ നമ്മൾ സർവൈവ് ചെയ്തതിന് നമ്മളെ B12 അപ്രീഷിയേറ്റ് ചെയ്തു ചിക്കുനെ. ഓക്കെ എവിടെ ഇവനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ദ ഡോർ. റിമെമ്പർ ദാറ്റ് മച്ച്. ഓക്കെ വെരി ഗുഡ്. ബാറ്ററി ലോ ഓൾറെഡി. കം ഓവർ ഹിയർ. ഓക്കെ
സോ ബി ട്വൽവ് കിട്ടി. ഓ, ഇവിടെയാണോ ബി ട്വൽവ് റീചാർജ് ചെയ്യുന്നത്? ഓ ഓക്കെ, ആദ്യമൊക്കെ ഒരു ഇതാണ്, ബുദ്ധിമുട്ടാണ്. സോ ബി ട്വൽവ് ഇതിൽ കയറി. ഓക്കെ, ബാക്കി നമുക്ക് എന്താന്ന് അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഓൾറെഡി നമ്മളൊരു കീ എടുത്തു. ഡോർ അവിടെ വേറൊരു തുറക്കാത്ത ഡോർ ഉണ്ട്, ചിലപ്പോൾ അതായിരിക്കാം. സോ ആ ഡോർ ഓപ്പൺ ചെയ്ത് മുന്നോട്ട് നമുക്ക് പോകേണ്ടി വരും. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് ചെക്ക് ചെയ്യാം. ചിക്കുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ പുറത്തെ സാധനം ഇട്ടേക്കുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇപ്പൊ കടന്ന് ഉരുണ്ട് പോകുന്നത്. ഓ, ബീറ്റ് ഓ അൺകംഫർട്ടബിൾ ആണ്, വേണ്ട ശീലം ആയിക്കൊള്ളുന്നാണ് ബി ട്വൽവ് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടുന്ന് ഈസി. ഓക്കെ, ഓക്കെ, അപ്പം അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെക്ക് ചെയ്യാം. സോ ഇവിടുന്ന് കീ ഇട്ടിട്ട് നമുക്ക് മുന്നോട്ട് വീണ്ടും പോകണം. ഇനി പസില് വരും. അപ്പം ഇപ്പം ചിക്കുവിനൊരു കൂട്ടുകാരനെ കൂടെ കിട്ടി. ബി ട്വൽവ് എന്ന് പറയുന്ന റോബോട്ട് എത്രയും പെട്ടെന്ന് ഈ ഡെഡ് സിറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കുക, അതാണ് ഇതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു ഫാൻറ്റസി ആയിട്ടുള്ളൊരു ഗെയിമാണ്. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്, കൊള്ളാം. സോ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെക്ക് ചെയ്യാം. ഇന്നത്തെ സ്ട്രീം ഇവിടെ എൻഡ് ചെയ്യാണ് സ്ട്രേയുടെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗെയിമേഴ്സ് ഗാലക്സി. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ ഗൈസ്. സോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.